പാടത്ത് വിയർപ്പൊഴുക്കി പണിയെടുക്കുന്ന കർഷകന്റെ എതിർപ്പ് അവഗണിച്ച് വൈക്കോൽ ഏറ്റെടുക്കാനുള്ള പുല്ലഴി കോൾപ്പടവ് സഹകരണ സംഘത്തിൻ്റെ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം പലവക കണക്കുകൾ കണക്കുകളെഴുതി ഏകദേശം ഒന്നര കോടിയുടെ കടബാധ്യത വരുത്തിയ പുല്ലഴി കോൾപ്പടവ് സഹകരണ സംഘമാണ് കർഷകർക്ക് പണം നൽകാതെ വൈക്കോൽ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിനെതിരെ കർഷക സംഘം ഓഫീസിന് മുന്നിൽ വൈക്കോലുമായി പ്രതിഷേധ സമരവും നടത്തി ഞായറാഴ്ച മുതൽ പുല്ലഴിക്കോൾപ്പടവിൽ കൊയ്ത്താരംഭിക്കുമെന്നിരിക്കെ കർഷകരുടെ അനുവാദമില്ലാതെ ഒരു വൈക്കോൽക്കറ്റ പോലും എടുക്കാൻ സംഘത്തെ അനുവദിക്കില്ലെന്ന കർശന നിലപാടിലാണ് കർഷകർ കൃഷിയെ ഫാഷനായി കൊണ്ടു നടക്കുന്ന വിരമിച്ച കുറച്ചാളുകൾ മാത്രമാണ് സംഘത്തിന്റെ നിലപാടിനോട് യോജിക്കുന്നതെന്നും യഥാർത്ഥ കർഷകർ ഇതിനെ ശക്തമായി എതിർക്കുമെന്നും ഇവർ പറയുന്നു വാർഷിക പൊതുയോഗത്തിൽ പോലും ചർച്ച ചെയ്യാതെ മിനിറ്റ്സിൽ എഴുതിച്ചേർത്താണ് ഇത്തരമൊരു കൊള്ളയ്ക്ക് വഴിയൊരുക്കുന്നതെന്നും ഇവർ ആരോപിക്കുന്നു എഴുന്നൂറ് ഏക്കറിൽ വ്യാപിച്ചുകിടക്കുന്ന ജില്ലയിലെ കോൾ മേഖലയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പുല്ലഴി കോൾപ്പടവിലെ അറുന്നൂറ്റി അൻപതോളം കർഷകരിൽ നൂറ്റി അൻപതോളം പേർ ക്ഷീര കർഷകർ കൂടിയാണെന്നാണ് യാഥാർത്ഥ്യം ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് ഭൂരിപക്ഷ അഭിപ്രായമുണ്ടെന്ന് പ്രചരിപ്പിച്ച് സംഘം ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നതെന്ന് ഇവർ ആരോപിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുപത്തിയൊൻപത് ലക്ഷമുണ്ടായിരുന്ന കടബാധ്യത അഞ്ചു വർഷം കൊണ്ട് എങ്ങനെ കോടിയായി എന്ന് കർഷകരെ ബോധ്യപ്പെടുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം കടത്തിന്റെ പേരിൽ വൈക്കോലെടുക്കുന്നത് അനുവദിക്കാനാകില്ലെന്നാണ് ഇവരുടെ നിലപാട് കോൾ മേഖലയിൽ മോട്ടോർ സ്ഥാപിക്കുന്നതും ഇടച്ചാലുകൾ കിളയ്ക്കുന്നതും ബണ്ടുകൾ ബലപ്പെടുത്തുന്നതും കൃഷിഭവന്റെയും കോർപ്പറേഷന്റെയും പൊന്നാനി കോൾ വികസന പദ്ധതിയുടെയും തനതു ഫണ്ട് ഉപയോഗിച്ചാണെന്നിരിക്കെ കോൾ വികസനത്തിനും കർഷകരുടെ ക്ഷേമത്തിനും ഒരു രൂപ പോലും ചെലവഴിക്കാതെ എങ്ങനെ ഇത്ര വലിയ കടബാധ്യത ഉണ്ടായി എന്നതാണ് കർഷകരുടെ ചോദ്യം പല കാര്യങ്ങൾക്കും സബ്സിഡി ലഭിക്കുന്നുണ്ടെന്നിരിക്കെ കർഷകർക്ക് ഒരു രൂപ പോലും ആ വാക്കയിലും ലഭിക്കുന്നില്ല എണ്ണൂറ് രൂപയുണ്ടായിരുന്ന എഞ്ചിൻ കൂലി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വർദ്ധിപ്പിച്ചിട്ടും സംഘത്തിന്റെ കടം വർദ്ധിക്കുകയാണ് ചെയ്തതെന്നും വൈക്കോൽ കൂടി തട്ടിയെടുത്ത് കർഷകരെ ദ്രോഹിക്കുന്ന നടപടികളാണ് സംഘം സ്വീകരിക്കുന്നതെന്നും കർഷക സംരക്ഷണ സമിതി രക്ഷാധികാരി രാമനാഥൻ പറയുന്നു കോള് കൃഷി ചെയ്തുകൊണ്ടും പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ടും പശുവിനെ വളർത്തിക്കൊണ്ടും ജീവിക്കുന്ന യഥാർത്ഥ കർഷകർ ഉള്ള ഒരു പടവ് കൂടിയാണ് അവരുടെ പശുവിന് നൽകേണ്ട വൈക്കോൽ സ്വന്തം കൃഷിയിടത്തിലെ വൈക്കോൽ സംഘത്തിന് പൈസ കൊടുത്ത് വാങ്ങണം എന്നുള്ള ധാർഷ്ട്യത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ഇവിടെ സംഘത്തിന് വന്ന ബാധ്യത നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റ് സഹകരണ സംഘങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഒരു ലോൺ കുടിശ്ശികയില്ല ഒരു ബാധ്യതയില്ല പിന്നെ എങ്ങനെ ഈ സംഘത്തിന് ഇത്രയധികം ബാധ്യത വന്നു എന്നുള്ളതാണ് അതിലുള്ള പ്രതിഷേധമാണ് ഇവിടെ നടത്തിയ പ്രതിഷേധം പൊരിവീരത്ത് പണിയെടുക്കുന്ന കർഷകരെ ദ്രോഹിക്കുന്ന നടപടികളാണ് സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും അനീതിയെ ചോദ്യം ചെയ്താൽ അക്രമിക്കാൻ വരുന്ന സാഹചര്യമാണുള്ളതെന്നും കോൾപ്പടവിൽ നാൽപ്പത് വർഷത്തോളമായി കൃഷി ചെയ്യുന്ന സോമൻ പറയുന്നു ന്യൂസ് ഡെസ്ക് ടി